ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം തന്നെ നമുക്ക് എങ്ങനെയാണ് സൈക്കിൾ ഓടിക്കാൻ പഠിക്കാവുന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. എൻ്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു അരമണിക്കൂർ വെച്ച് ഒരു ആറ് ദിവസം കൊണ്ട് ഒരു എനിക്ക് തോന്നുന്ന ഒരു ആറ് മണിക്കൂർ മാക്സിമം എടുത്ത് തന്നെ പഠിച്ചു. അപ്പം അതെങ്ങനെയാണെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും നമ്മുടെ ഇരിക്കുമ്പോൾ കാലെത്തുന്ന രീതി, അത് ഈ ലെവലിൽ വേണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അത് ഇവിടെ സീറ്റിൻ്റെ ഹൈറ്റ് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് കഴിയുമ്പം നമ്മുടെ കാല് നിലത്തെത്തണം, എന്നാലേ നമുക്ക് ആദ്യം പഠിക്കുമ്പം പെട്ടെന്ന് കാല് കുത്താൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ റൈറ്റിൽ ഫ്രണ്ട് ബ്രേക്കും ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ബൈക്കിൽ ബ്രേക്ക്. ഇതിനല്ല, ഈ സൈക്കിളിൽ നമ്മൾ പെഡലിങ്ങനെ ബൈക്കോട്ട് ആക്കുമ്പോഴാണ് ബൈക്കിലെ ബ്രേക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഹെൽമെറ്റ്, ഇവിടെയൊക്കെ നിർബന്ധമാണ് ഹെൽമെറ്റ്. അപ്പം ഹെൽമെറ്റ് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇത് നമ്മുടെ ചെന്നിൻ്റെ ഇവിടെ ഇത് ലോക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് കറക്റ്റായിട്ട് സൈസുള്ള ഹെൽമെറ്റും കൂടെ സെലക്ട് ചെയ്ത് വാങ്ങിക്കുക. നമുക്ക് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം. തനിയെ പഠിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരു ഇറക്കത്തേൽ വേണം, കയറ്റത്തിൽ നിന്ന് ഇറക്കത്തേലോട്ട് വേണം ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്കത് പഠിക്കാൻ എളുപ്പമായിരിക്കുള്ളൂ. പിന്നെ ആദ്യം നമ്മൾ സൈക്കിൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നേരെ ഇങ്ങനെ നടന്ന് കൊണ്ടുപോകാൻ വേണ്ടി പഠിക്കുക. ഇങ്ങനെ നേരെ ഓടിക്കുക, കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആയി പോകുമല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുക. പിന്നെ നമ്മളതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ കാല് ഇങ്ങനെ കവച്ച് കവച്ച് ഇതുപോലെ വെച്ച് നമ്മളിതുപോലെ നേരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കണം. നമ്മളിതുപോലെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇറക്കത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നേരെ കൊണ്ടുപോവുക. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഒരു കാല് മാത്രം നേരത്തെ ഇങ്ങനെ കുത്തി ചവിട്ടി ചവിട്ടി പോവുക, ഒരു കാല് പൊക്കി വയ്ക്കുക. നമ്മളിങ്ങനെ പോകുന്നു, ഒരു കാല് ഇങ്ങനെ നേരെ സൈക്കിൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കാല് കുത്തി ഇങ്ങനെ പോവുക. അതിനുശേഷം രണ്ട് കാലും നിലത്ത് കുത്താതെ ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഈ രണ്ട് കാലും ഉയർത്തി വെച്ച് പോകുമ്പോൾ സൈക്കിള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞൊക്കെ പോകും, വീഴാനൊക്കെ തുടങ്ങും. പക്ഷെ ആരും പഠിക്കണ്ട, ഞാനും ആദ്യത്തെ രണ്ട് ദിവസം ഓർത്തു പഠിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ഒരിക്കലുമില്ല, നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാല് കവച്ച് വെച്ചിട്ട് തന്നെ പോയി ശീലിക്കുക. അങ്ങനെ കുറേ പ്രാവശ്യം പഠിച്ചു കഴിയുമ്പോൾ തന്നെ ആ ബാലൻസ് കിട്ടും. അത് പഠിക്കാൻ പറ്റില്ലെന്ന് അത് ആരും ടെൻഷൻ അടിക്കണ്ട, എനിക്ക് പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഷുവറായിട്ടും പഠിക്കാൻ പറ്റും. ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ഈസിയാണ്. പക്ഷേ ആര് സപ്പോർട്ട് ചെയ്യാതെ തന്നെ എങ്ങനെ പഠിക്കാമെന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്, അതുകൊണ്ടാണ് പറയുന്നത്. ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും എത്രയും പെട്ടെന്ന് പഠിക്കുന്നത്. ചിലർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ചിലർക്ക് കുറച്ച് സമയമെടുക്കും. സമയമെടുത്താലും വേണ്ടില്ല. ഇപ്പോൾ ഈ കാല് കുത്താതെയുള്ള സ്റ്റെപ്പ് ശരിക്കും കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണെങ്കിലും ബാലൻസ് അല്ല നമുക്ക്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈക്കിൾ നമ്മൾ പോകുമ്പോൾ എന്താണെങ്കിലും ഒരു സൈഡിലോട്ട് ചെരിയും, ഇങ്ങോട്ടോ ഇടതുവശത്തേക്കോ വലതുവശത്തേക്ക് ചെരിയും. അപ്പോൾ നമ്മൾ വലതുവശത്തേക്കാണ് ചെരിയുന്നതെങ്കിൽ നമ്മൾ പെഡൽ ഇങ്ങനെ വലതുവശത്തേക്ക് ചെരിച്ചു കൊടുക്കുക, ഇടതുവശത്തേക്കാണെങ്കിൽ ഇടതുവശത്തേക്ക് കുറച്ച് ചെരിച്ചു കൊടുക്കുക. അങ്ങനെയാണ് അതിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് നമുക്ക്. പിന്നെ നമ്മൾ ഇറക്കമൊക്കെ അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ വല്ലാതെ ഇറക്കമാണോ നമ്മൾ കൺട്രോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിക്കുക. ബ്രേക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ പിടിക്കരുത്, സ്ലോയിൽ വേണം നമ്മൾ ബ്രേക്ക് പിടിക്കാൻ. എപ്പോഴും നമ്മൾ സൈക്കിൾ പോകുമ്പോൾ നമ്മുടെ ഒരു വിരലി ബ്രേക്കിൽ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് കൺട്രോൾ പോകുന്നത് കാണുമ്പോഴേക്കും സ്ലോയിലി പതുക്കി ഇതങ്ങ് പിടിച്ചാൽ മതി. പിന്നെ ബൈക്ക് ബ്രേക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളവർ ബൈക്ക് ബ്രേക്ക് ആദ്യം പിടിക്കുക, അതിനുശേഷം ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുക. നമ്മൾ ഇറക്കം നന്നായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പഠിച്ച സ്ഥലത്ത് തന്നെയാണ് ഇപ്പം നിങ്ങളെ ഞാൻ ഈ വീഡിയോ കാണിച്ചിരുന്നത്. ഇത് ചെറിയൊരു ഇറക്കമാണ്, ചെറിയ സ്ലോപ്പ് പോലെ. ഓവർ ഇറക്കത്തിലൊന്നും പോയി പഠിക്കരുത്, കണ്ണ് കൺട്രോൾ പോകും പെട്ടെന്ന്. ഇപ്പം നമ്മൾ രണ്ട് കാലിൽ ഇതുപോലെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്നായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പെഡൽ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം നമ്മൾ ഒരു കാല് പെഡലെ വെച്ചിട്ട് മറ്റേ കാല് ഫ്രീ ആയിട്ട് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കാല് ഫ്രീ ആയിട്ട് വെച്ച് ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന എത്ര ഇറക്കമാണോ ആ ഇറക്കം വരെ നമുക്ക് ഓടിക്കാൻ ബാലൻസ് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം പെഡൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാനും ആദ്യം ഓർത്തതാണ് അത് പറ്റത്തില്ല പോയേക്കാന്ന്. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും അതുപോലെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ദിവസം കാല് ഫ്രീ ആയിട്ട് വെച്ച് ആ ഉദ്ദേശിക്കുന്ന ദൂരം പോകാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ എന്താ പറയുക,
പെഡല് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കാല് ഫ്രീ ആയിട്ട് വെച്ചിട്ടുള്ള ബാലൻസ് നമുക്ക് കിട്ടിയിരിക്കണം. ഞാനിപ്പോൾ ഈ പഠിച്ച സ്ഥലം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം വെച്ചാൽ ചെറിയൊരു ഇറക്കമാണ്, ഓവർ ഇറക്കമുള്ള സ്ഥലത്ത് പോയി പഠിക്കരുത്. കാരണം വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ബ്രേക്കൊന്നും കിട്ടില്ല. അപ്പം ചെറിയൊരു സ്ലോപ്പ് പോലുള്ള ഈ സ്ഥലത്ത് പോയിട്ട് വേണം പഠിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പെഡൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഏത് സൈഡിലെ പെഡലാണോ ആദ്യം കാല് വെച്ച് ചവിട്ടാൻ പോകുന്നത് ആ സൈഡിലോട്ട് വേണം നമ്മുടെ ഹാൻഡിൽ തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ചവിട്ടുമ്പം ഇങ്ങോട്ട് ചെരിഞ്ഞു, അപ്പം ഈ സൈഡിലോട്ടുള്ള ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ് പെഡൽ ഇങ്ങോട്ട് ചെരിച്ച് വെച്ചിരിക്കണം. അപ്പം നമ്മളിങ്ങനെ വെച്ചു പിന്നെ ചവിട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചെരിഞ്ഞ് വീണു പോകും. ഇതുകൊണ്ടാണ് ഞാനത് പറയുന്നത്, കാരണം ഞാൻ നോട്ട് ചെയ്ത പോയിൻസാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇനി അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു പെഡൽ കാല് വെക്കുന്നു, ഒരു കാല് ഫ്രീ ആയിട്ട് വെക്കുന്നു. നമ്മൾ രണ്ട് പെഡലും ചവിട്ടി നോക്കാൻ പോവാണ്. ആദ്യം നമ്മൾ വീഴാനൊക്കെ ആവും, ആ ഒരു പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഈ സൈഡോട് ചെരിച്ച് വെച്ചു, ഈ പെഡലെ കാല് വെച്ചു, ഇങ്ങനെ വെച്ചു. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെഡൽ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചെരിച്ചും കൊണ്ടുപോവാം. സൈക്കിൾ ഇറക്കുമ്പോൾ നമ്മൾ തന്നെ പോയിക്കോളും. നമ്മൾ രണ്ട് പെഡലിലും ചവിട്ടാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. അങ്ങനെ മറിഞ്ഞു പോവാതിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇടത്തേക്ക് ചവിട്ടുമ്പോഴത്തേക്ക് ഇടത്ത വശത്തേക്ക് ചെരിഞ്ഞു പോകും. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വലത്തെ പെഡൽ ചവിട്ടുമ്പോൾ സൈക്കിളിൻ്റെ ഹാൻഡിൽ വലതുവശത്തേക്കും ഇടത്തേത് ചവിട്ടുമ്പോൾ ഇടതുവശത്തേക്കും ഹാൻഡിൽ ചെരിച്ചു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. തിരിച്ച് മുളച്ചൊക്കെ ഓടിച്ച് പഠിക്കുക. ചവിട്ടേണ്ട ആവശ്യമേയില്ല, പതുക്കെ ബ്രേക്ക് പിടിക്കാൻ അങ്ങ് പോവാം. നമ്മൾ ആദ്യമായിട്ട് ചവിട്ടുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയിൽ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ പോകും. പക്ഷെ ഒന്നും പേടിക്കണ്ട, അത് പതുക്കെ പതുക്കെ വീണ്ടും വീണ്ടും ശ്രമിക്കുമ്പോൾ ശരിയാവും. കാരണം ഒറ്റയ്ക്ക് പഠിച്ച ആളാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ കൂളായിട്ട് നമുക്ക് പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുക, അത് ഉറപ്പായിട്ടും സാധിച്ചിരിക്കും. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ആരെന്ത് പറയുന്നതെന്ന് നോക്കുമൊന്നും വേണ്ട. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ തന്നെ കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്കറിയാവുന്ന കുറേ പേര് പറഞ്ഞു, ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇനി ഞങ്ങളെങ്ങനെയാണ് സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത്, ആണക്കേടല്ലേ, ബുദ്ധിമുട്ടല്ലേ, ആൾക്കാരെന്ത് പറയും, അങ്ങനൊന്നും ചിന്തിക്കുകയേ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പഠിക്കണം തീരുമാനിച്ചാൽ നമ്മൾ പഠിച്ചിരിക്കണം. അത് നമ്മൾ ഒന്ന് വീണു രണ്ട് വീണെന്നും കൊണ്ട് നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല, നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പം ഞാൻ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഓർത്തു പോയി ഇങ്ങനെയാണ് ആൾക്കാരെങ്ങനെയാണ് ഇങ്ങനെ മേടിക്കുന്നത്. ഒരു സെക്കൻഡ് ആണെങ്കിലും ഒരു സൈക്കിൾ മേടിച്ചു തന്നെയാണെങ്കിലും വന്ന് ഇവിടുന്ന് ആര് കണ്ടാലും ഇവിടെ നിന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇസ്രായേൽ ജോലി ചെയ്യുന്നവർക്കൊന്നും ഒരു മടിയും വിചാരിക്കേണ്ട, കാരണം ഇവിടെ നിന്ന് ആരും അങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ ഓരോ ദിവസവും ഇപ്പം റെസ്റ്റിൻ്റെ സമയത്താണെങ്കിലും വരിക, കുറച്ച് ഇവിടെ നല്ല സൗകര്യമുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ശ്രമിച്ചാൽ ഉറപ്പായിട്ട് സാധിക്കും എല്ലാവർക്കും. പിന്നെ ആദ്യമൊക്കെ കുറച്ച് കെയർ ചെയ്യുക, നന്നായിട്ട് ബാലൻസ് ആയി കഴിയുമ്പോൾ മാത്രം അത്യാവശ്യം ദൂരേക്കൊക്കെ പോവുക. അതുകൊണ്ട് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റും കൂടെ പറയുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ഇനി നമ്മൾ ഒരു കാല് പെടലേ വെച്ചിട്ട് മറ്റേ കാല് ഫ്രീ ആയിട്ട് വിടുക. അങ്ങനെ വേണം, മാറല്ല ഞാൻ അങ്ങനെ ഓടിക്കുന്നേ. നമുക്കൊരു കുറച്ച് ദൂരം പോകാൻ സാധിക്കുന്നുണ്ട്, സാധിക്കണം. കാരണം അതുവരെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം.